അധ്യക്ഷ സ്ഥാനത്തേക്ക് കുപ്പായം ധരിച്ച് കാത്തിരുന്ന എല്ലാവരെയും നെഹ്റു കുടുംബം വീണ്ടും പറ്റിച്ചു. കോൺഗ്രസ് ദേശീയ അധ്യക്ഷയായി സോണിയാഗാന്ധി തിരിച്ചെത്തിയപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്ന പ്രധാന ചോദ്യം ഈ കുടുംബവാഴ്ച എന്ന് അവസാനിക്കുമെന്നതാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത പരാജയമാണ് രാഹുൽ ഗാന്ധിയെ അധികാരമൊഴിയാൻ പ്രേരിപ്പിച്ചത്. മറ്റാരെയും അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രഖ്യാപിക്കാനുള്ള ശേഷി പ്രവർത്തക സമിതിക്കില്ലെന്ന ഉറപ്പിൽ രാഹുൽ ഗാന്ധി തന്റെ രാജിനാടകം തുടരുന്നിരുന്നു. ഇനി പാർട്ടിയിലെ പ്രതിസന്ധി നീട്ടിക്കൊണ്ടുപോകാനാവില്ല. അതിനുള്ള പോംവഴി എന്താണ്? രാഹുൽ തീരുമാനം പിൻവലിക്കണം. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മടങ്ങി വരണം. രാഹുലില്ലെങ്കിൽ മറ്റാരും വേണ്ട. ഇതായിരുന്നു പ്രവർത്തക സമിതിക്ക് മുമ്പാകെ ഉയർന്ന വികാരം. PCC അധ്യക്ഷന്മാർ, കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാക്കൾ, പാർട്ടി MP എല്ലാവരും ഒരേ സ്വരത്തിൽ ചർച്ചയിൽ ആവശ്യപ്പെട്ടതും ഇക്കാര്യം തന്നെയാണ്. പ്രവർത്തക സമിതി അംഗങ്ങൾ ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടെങ്കിലും തന്റെ തീരുമാനത്തിൽ മാറ്റമില്ലെന്നാണ് രാഹുൽ ഗാന്ധി അറിയിച്ചത്. പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കാൻ പ്രാദേശിക ഗ്രൂപ്പുകളായി തിരിഞ്ഞായിരുന്നു ചർച്ച. ചുരുക്കം ചിലർ മാത്രമാണ് മറ്റു പേരുകൾ പറഞ്ഞത്. ഭൂരിപക്ഷം പേരും രാഹുൽ തന്നെ പാർട്ടിയെ നയിക്കണമെന്നാണ് അഭിപ്രായപ്പെട്ടത്. അങ്ങനെയെങ്കിൽ പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞുപോക്കുണ്ടാകുമെന്നും അഭിപ്രായമുയർന്നിരുന്നു. May 25 തീരുമാനത്തിൽ നിന്ന് രാഹുൽ ഗാന്ധിയെ പിന്തിരിപ്പിക്കാൻ പ്രിയങ്ക ഗാന്ധി ഇടപെടണമെന്നും ചിലർ ആവശ്യപ്പെട്ടു. നാടകീയ സംഭവവികാസങ്ങൾക്കൊടുവിൽ പുതിയ കോൺഗ്രസ് പ്രസിഡന്റായി സോണിയാഗാന്ധി തന്നെ തിരികെ എത്തി. കഴിഞ്ഞ ദിവസം നടന്ന കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി സമ്മേളനത്തെ തുടർന്നാണ് സോണിയാഗാന്ധി വീണ്ടും പ്രസിഡന്റായി സ്ഥാനമേറ്റത്. രാഹുൽ ഗാന്ധിയും മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയും ഇന്നലെ രാവിലെ മുതൽ ചേർന്ന പ്രവർത്തക സമിതി യോഗത്തിൽ പങ്കെടുത്തില്ല. പകരം പാർട്ടി ജനറൽ സെക്രട്ടറി കൂടിയായ പ്രിയങ്ക ഗാന്ധിയാണ് പങ്കെടുത്തത്. 5 മേഖലകളായി തിരിഞ്ഞ് ആരെ അധ്യക്ഷനാക്കണമെന്ന ചർച്ച പ്രവർത്തക സമിതി യോഗത്തിൽ പേരിന് നടത്തിയെങ്കിലും 5 ഗ്രൂപ്പുകളിലും രാഹുൽ തന്നെ അധ്യക്ഷനാകണമെന്ന നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചതെന്ന് പാർട്ടി വക്താവ് രൺദീപ് സിംഗ് സുർജേവാല അറിയിച്ചു. തുടർന്നാണ് സോണിയയുടെ പേര് ചർച്ചയിൽ ഉയർന്നു വന്നതും. എതിർപ്പുകൾ ഉണ്ടെങ്കിലും ഒന്നും മിണ്ടാതെ എല്ലാവരും ഈ തീരുമാനത്തെ അംഗീകരിച്ചു. 2017 ഡിസംബറിലാണ് സോണിയാഗാന്ധിയിൽ നിന്ന് തന്നെ രാഹുൽ ഗാന്ധി പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തത്. പ്രസിഡന്റായി തുടരാൻ വർക്കിംഗ് കമ്മിറ്റി രാഹുൽ ഗാന്ധിയെ വളരെയേറെ നിർബന്ധിച്ചെന്നും രാഹുൽ അത് നിരസിച്ചതുകൊണ്ടാണ് സോണിയാഗാന്ധിയെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തതെന്നുമാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മാധ്യമങ്ങളെ അറിയിച്ചത്. രാഹുൽ ഗാന്ധി സ്ഥാനം നിരസിച്ചതോടെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലെ എല്ലാ അംഗങ്ങളും ഐക്യകണ്ഠേന സോണിയാഗാന്ധിയെ പ്രസിഡന്റായി നിയമിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഭാഗ്യവശാൽ സോണിയാഗാന്ധി വിയോജിപ്പുകളൊന്നുമില്ലാതെ സ്ഥാനം ഏറ്റെടുത്തു. 2001 വർക്കിംഗ് കമ്മിറ്റി ഐക്യകണ്ഠമായി സോണിയാഗാന്ധിയെ കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കുന്നത്. 1991 രാജീവ് ഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റായിരിക്കെ കൊല്ലപ്പെട്ട ശേഷമുള്ള സമയത്ത് PV നരസിംഹറാവുവും തുടർന്ന് സീതാറാം കേസരിയും പ്രസിഡന്റ് സ്ഥാനത്തെത്തിയിരുന്നു. തുടർന്ന് രാജേഷ് പൈലറ്റ്, മാധവറാവു, സിന്ധ്യ, ജഗ്ജീവൻ റാം എന്നീ മുതിർന്ന നേതാക്കൾ പല അപകടങ്ങളിലും മരണപ്പെടുകയും ശരത് പവാർ, PA സാഗ്മ തുടങ്ങിയ നേതാക്കൾ കോൺഗ്രസ് വിട്ടുപോകുകയും ചെയ്തതോടെ 2001 മുതൽ 16 കൊല്ലം എതിരാളികളില്ലാതെ സോണിയാഗാന്ധി പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചു. 2017 സോണിയ സ്ഥാനമൊഴിഞ്ഞപ്പോൾ മകൻ രാഹുലിനെ വർക്കിംഗ് കമ്മിറ്റി ഐക്യകണ്ഠേന പ്രസിഡന്റായി തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇടക്കാല പ്രസിഡന്റായി മാത്രമാണ് സോണിയെ ഇപ്പോൾ തിരഞ്ഞെടുത്തത്. എന്നാൽ സ്ഥിരം പ്രസിഡന്റിനെ എന്ന് തിരഞ്ഞെടുക്കുമെന്നതിൽ വ്യക്തമായ ഒരു ഉത്തരം വർക്കിംഗ് കമ്മിറ്റി നൽകിയിട്ടില്ല. കർണാടകത്തിലെയും മഹാരാഷ്ട്രയിലെയും നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക്, വിശേഷിച്ചും രാജ്യസഭാ ചീഫ് വിപ്പ് ഭുവനേശ്വർ കാലിതയുടെ രാജി, സഞ്ജയ് സിംഗിന്റെ മനംമാറ്റം എല്ലാം പാർട്ടിക്കിപ്പോൾ തിരിച്ചടിയാണ്. മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, ഹരിയാന എന്നിവിടങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ നയിക്കാൻ പാർട്ടി അധ്യക്ഷനില്ലാത്ത പാർട്ടിക്ക് മുന്നോട്ട് പോകാനാവില്ലായിരുന്നു. നിരവധി വെല്ലുവിളികളെ പാർട്ടി നേരിടുന്ന സാഹചര്യത്തിലാണ് അനാരോഗ്യം അലട്ടുന്ന സോണിയാഗാന്ധിയെ വീണ്ടും പാർട്ടി അധ്യക്ഷയായി തിരഞ്ഞെടുത്തത്. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.